കാശ് കുറെയല്ലേ, ഒരു 50 രൂപ ഞാൻ ഒരു ഗെയിം കളിച്ചിട്ട്. ആ മീശ പത്മയ്ക്ക് കട്ടൗട്ട് വെക്കാൻ സംഘത്തിൽ നിന്ന് 1000 രൂപ ചോദിച്ചോണ്ടിരിക്കുന്നു. അതിന് തന്നെ 1000 രൂപ തികയുന്നില്ല. വൈകുന്നേരത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഇവിടെ കട നടത്താൻ തന്നെ ബുദ്ധിമുട്ടാ. പിന്നെ തിന്നാൻ എന്താ പണി നോക്കണ്ടേ? ഗെയിമാണെന്ന് ഗെയിം വന്നിരിക്കുന്നു. പോയി വല്ല ഗുണം പിടിക്കാനുള്ള വഴി നോക്ക്. എടാ അവിടെ നിക്കടാ തെമ്മാടി, എത്രയൊക്കെ ചോറിട്ട് വളർത്തിയാലും നിന്റെ അച്ഛന്റെ ബുദ്ധി വിട്ടുമാറില്ലല്ലോ. എടാ മോഷിക്കോടാ നീ, ഇങ്ങനെ ചെയ്യുവോ? എത്ര കഷ്ടപ്പെട്ടാ നിന്നെ വളർത്തുന്നത്, മോഷിക്കോടാ. എവിടെങ്കിലും പോയി ചത്ത തൊളയോ, എന്റെ കൺമുന്നിൽ നിൽക്കരുത്. എന്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ നീ. നിന്റെ അച്ഛനെ പോലെ നീ ജയിലിലോട്ട് തന്നെ പോകും. പ്രസവിച്ച വയറിന് അതിന് വേദന അറിയൂ. ഗുണം പിടിക്കാത്ത നാശം, ഇവന്റെ ഒക്കെ ഗതി എന്താകാൻ പോകുന്നോ? എന്നെ ഇങ്ങനെ ഇട്ട് വട്ടം തിരിക്കുന്നു. ഹലോ കലൈ, ഫോണിൽ ആരുടെങ്കിലും സംസാരിക്കുന്ന പോലെ ധൈര്യം നിന്റെ ലവ്വിന്റെ അടുത്ത് പറ. അതിനെന്താ ഇങ്ങനെ നോക്കാം? പിള്ളേരൊക്കെ എന്നെ കളിയാക്ക, വൺ സൈഡ് ലവ് എന്നും പറഞ്ഞു. അങ്ങനെയല്ലെന്ന് പ്രൂവ് ചെയ്ത് ഇന്ന് തന്നെ അവർക്ക് ട്രീറ്റ് കൊടുക്കണം. നിനക്കുള്ള പണി ധൈര്യമായിട്ട് സംസാരിക്കേ ഇപ്പൊ തന്നെ. ഹലോ അച്ഛ, കയ്യില് തൂവാലയും കെട്ടി എന്റെ പുറകെ ഒരു ചെക്കൻ നടക്കുന്നില്ലേ, അവനാ ഞാൻ പറഞ്ഞ പയ്യൻ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്നെ വിട്ടേ കേട്ടാ. കാല് പിടിക്കാൻ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഇനി ഇങ്ങോട്ട് വരില്ല ചേട്ടാ. അവന്റെ ഷഡി എന്താണോ ഊരാത്ത, ഇതും കൂടെ അഴിച്ചെടുക്കണം. പോണോ? ഒരു മിനിറ്റ് ഞാൻ വീഡിയോ എടുത്തോട്ടെ. വിളിച്ചു പോകുന്നേ ഇങ്ങനെ പത്മേട്ടാ. ചേട്ടാ ചേട്ടാ പറയട്ടാ. ശരിയേട്ടാ, ഒരു ഒരു പ്രശ്നമില്ല ചേട്ടാ. ചേട്ടാ ചേട്ടൻ എന്തിനാ ഫോൺ ചെയ്യുന്നത്? ഞാൻ വെറും ചില്ലറയാ. എന്റെടാ ചേട്ടൻ പറ എന്തുകൊണ്ടും ചെയ്യാം. ഈ കൗൺസിൽ പദവിയൊക്കെ ചേട്ടൻ തന്ന ഭിക്ഷയാ. ചേട്ടാ ചേട്ടനെ എനിക്കല്ല. ചേട്ടാ ചേട്ടൻ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ മതി, 2 മിനിറ്റിൽ ചേട്ടന്റെ കാൽ കീഴിലുണ്ടാവും. ശരിയേട്ടാ, എന്നാ വയ്ക്കാം ചേട്ടാ. ഡാ പത്മേട്ടന്റെ ഫോൺ വന്നോണ്ട് നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നിന്റെ ഷഡി കൂടെ ഞാൻ അഴിച്ചേനെ. വണ്ടി എടുക്കടാ. മോനെ, അയ്യോ മോനെ, കൗൺസിലിന്റെ മോളുടെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്താണ് ഉണ്ടായേ? അച്ഛാ, ആ കൗൺസിലിന്റെ വീട്ടിൽ കയറി എന്റെ പാന്റ് ഷർട്ട് എടുത്തുണ്ടോ അച്ഛാ? അപ്പോഴേ ഈ കണ്ടുവരുന്ന സ്കൂൾ പിള്ളേരെ നാളെ കളിയാക്കണ്ടിരിക്കുള്ളൂ. കൗൺസിലറെ എതിർത്തോണ്ട് നമുക്ക് ഇന്ന് അട്ടി ജീവിക്കാൻ പറ്റില്ല മോനെ. അടിക്കില്ലല്ലേ, എന്തെങ്കിലും ഒരു നിങ്ങളെ അടിച്ച് നാളെ കിടത്തി ഞാൻ നോക്കോ. എടാ ആരത്താ കളി, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാന്ന്. എടാ ഗെയിം സെന്ററിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന എന്താ? എന്റെ അമ്മച്ചി അത്ര പേരെ മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്തിയാ. ഒരു 50 രൂപ ഗെയിം കളിക്കാൻ ചോദിച്ചപ്പോ തന്നില്ല, അതേ പത്മയെ പേടിച്ച് 1000 രൂപ എടുത്ത് അങ്ങ് കൊടുത്തറ. അളിയ അങ്ങേ രണ്ടാ മാസ്. ഇവന്റെ അമ്മയെങ്കിലും കുഴപ്പമില്ലടാ, എന്റെ അച്ഛൻ വെറും വേസ്റ്റാടാ. പത്മച്ചേട്ടനെ ഇന്നലെ എങ്ങാനും ഫോൺ വിളിച്ചില്ലായിരുന്നെങ്കിലേ അവന്മാരന്റെ ഷഡി ഉരിയനെ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇവന്റെ അമ്മയും കൗൺസിലും കണ്ടു പേടിക്കുന്ന പത്മച്ചേട്ടനെ പോലും മാസമാണ് നമ്മൾ. ഞങ്ങൾ രണ്ടുപേരും പുള്ളിയുടെ കൂടെ ചേരാൻ പോവാ, നീ വരുന്നുണ്ടോ? എന്ത് ചോദ്യമാടാ ഇത്? ഞാൻ നിങ്ങളെ ഫ്രണ്ട് അല്ലേ, നിങ്ങൾ എവിടെ പോയാലും കൂടെ ഞാനും ഉണ്ടാവും. അങ്ങനെ പറയല്ലേ, നീ പോടിയടാ. ഞാനിങ്ങനെ ഓടാൻ കാരണം എന്റെ ചേട്ടൻ മുരുകവേൽ. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷമാണ് പഠിത്തത്തിന്റെ പ്രാധാന്യം മനസ്സിലായത് അത്രേ. അവൻ ഫിറ്റ് അല്ലാത്തത് കൊണ്ട് വെറും പോലീസുകാരനെ അവനെ അവന് പറ്റിയുള്ളൂ. അതുകൊണ്ട് ഞാൻ നല്ലോണം പഠിക്കണം, ഫിറ്റായാൽ മാത്രമേ എസ് ഐ അവൻ കഴിയുള്ളൂ എന്ന് ദിവസവും എന്നെ ഇങ്ങനെ പട്ടിയെപ്പോലെ ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ഇതെനിക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയും അവനില്ല. എന്റെ ഗതികേട് ഇത് ഞാൻ പകരം വീട്ടു. കഴിവരുടെ മോനെ, അവൻ ചെയ്ത തെറ്റ് അവന്റെ അമ്മയ്ക്ക് പറയുന്നു. ഇത് ചെയ്താലും അടിക്കാണല്ലോ. ഇന്നെങ്കിലും കറക്റ്റ് ടൈമിൽ എത്തിയോ? ഇല്ലടാ, സ്റ്റേറ്റ് ലെവലിൽ നിന്നും പറ്റില്ല. ഒന്നുകൂടെ ഓടാം, ജ്യൂസ് കുടിച്ചിട്ട് ഒരൊറ്റ റൗണ്ട് കൂടാ. എനിക്ക് പറ്റുന്നില്ല ചേട്ടാ, ഇന്ന് ദീപാവലിയാണെന്ന് പറഞ്ഞ് നോക്കാതെ രാവിലെ തന്നെ ഓടിപ്പിക്കുക. ആഴ്ചയിൽ എനിക്കുള്ളത് ഒറ്റ അവധിയാണ്. അന്നോ NCC ക്ലാസ്സിലേക്ക് എന്നെ ചേർത്ത് വിട്ടു. എനിക്കിനി പറ്റില്ല ചേട്ടാ. നന്നായിട്ട് പഠിച്ച് മുന്നിലെത്തിയാൽ എന്ന് നിനക്ക് ഓണം തന്നെയാ, അതെന്താ നീ മനസ്സിലാക്കാത്തത്? വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ഇങ്ങനെ എന്തും പറയും? എന്താണ് പുറപ്പെടുക്കുന്നത്? ഞാൻ 12 ക്ലാസ് വരെ പഠിച്ചവന. അന്ന് വേറെ ഇപ്പൊ വേറെയാ. സ്റ്റേറ്റ് ബോർഡ്, സെൻട്രൽ ബോർഡ്, വയോധ്യ, നീറ്റ്, അങ്ങനെ എല്ലാം ഉണ്ട്. ചേരുന്ന മുമ്പ് ഒരു എക്സാം, ചേരുമ്പോ എക്സാം, ചേർന്ന് കഴിഞ്ഞ മുമ്പ് എക്സാം, അങ്ങനെ എക്സാം എക്സാം പറഞ്ഞത് കൊല്ലാണ്. ചേട്ടൻ ആ കാലത്ത് എളുപ്പത്തിൽ പഠിച്ചു, ഇപ്പൊ ഒന്ന് പഠിച്ചോക്ക് അതിന്റെ കഷ്ടം. മനസ്സിരുത്തി പഠിച്ചാ എല്ലാം ഈസിയാ, അത് നിനക്കറിയോ? എന്തോന്ന്?
പഠിക്കുന്നത് ഈസിയാണെന്നോ? അങ്ങനെയാണെങ്കിൽ ഈവനിങ് കോളേജ് ചേർന്ന് ഒരു സെമിസ്റ്റർ അറിയർ ഇല്ലാതൊന്ന് പാസ് ചെയ്ത് കാണിച്ചേ. നീ ആലോചിക്കുന്നത് കണ്ടില്ലേ, നീ ചത്താലത് സാധിക്കില്ല. വന്നേച്ചു പറയാൻ വേണ്ടിട്ട്. ഞാനിനി പഠിച്ച് പാസ്സായി കാണിക്കാം. എന്നാ ഞാൻ പറയുന്നത് കേക്കോ. ചേട്ടൻ എങ്ങനെ പഠിച്ച് എന്താ ചെയ്യാൻ പോകുന്നത് ഞാനൊന്ന് കാണട്ടെ. രവി, രവി, എടാ ഞാൻ പാസ്സായടാ, ഞാൻ പാസ്സായി. എന്നാ മേടിക്ക് ഒന്ന് കഴിക്കടാ. ചേച്ചി ഞാൻ പാസ്സായി കേട്ടോ. മോളെ ഏട്ടൻ പരീക്ഷയിൽ ജയിച്ചു. ഞാൻ പാസ്സായതുകൊണ്ട് എസ് ഐ പ്രൊമോഷൻ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എന്തായാലും ഈ കൊല്ലം നടക്കും. എല്ലാത്തിനും കാരണം രവിയാ. രവി, ഹലോ. മുരുക, ഞാൻ ഡേയ്സി ടീച്ചറാ. പറയൂ മാഡം. നിങ്ങളുടെ അനിയൻ തെറ്റെയ്ത് നിങ്ങൾ എന്നോട് എന്താ ചെയ്യാൻ പറഞ്ഞു? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ നല്ലതിന് വേണ്ടി എന്ത് ശിക്ഷയും കൊടുക്കാം? എന്തുപറ്റി മാഡം? ഇന്നലെ അവന്റെ ക്ലാസ്സിൽ സെൽഫോണില് വൃത്തികെട്ട വീഡിയോസ് കണ്ടോണ്ടിരിക്കായിരുന്നു. അതിന് ഞാൻ അവനെ വഴക്ക് പറഞ്ഞതുകൊണ്ട് ആ ദേഷ്യത്തിന് ബാത്റൂമിൽ ഒരു നഗ്ന ചിത്രം വരച്ച് ആ ചിത്രത്തിന് എന്റെ പേരിട്ടു. സ്കൂളിൽ ഞാൻ ആകെ നാണം കെട്ടിരിക്കുക. നിങ്ങൾ നാളെ തന്നെ വന്ന് അവന്റെ ടി സി മേടിക്കാൻ ഹെഡ്മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. രവിയുടെ ഏട്ടൻ മുരുകനാണ്. ഇതുവരെ സംഭവിച്ചതിനെല്ലാം ഞാനാ കാരണക്കാരൻ. ഞാൻ അവനുമായി മത്സരിച്ച് പഠിച്ചത് കാരണം മാത്രമാണ് അവന്റെ കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയത്. അത് കാരണം ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. വല്ലാത്ത ഗിൽറ്റി കോൺഷ്യൻസ്. അവൻ ചെയ്തതിന് ഞാൻ എന്ത് ശിക്ഷ ഏൽക്കാൻ തയ്യാറാ? പക്ഷേ അവനൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് ശിക്ഷ തന്നാലാണ് അവൻ ചെയ്ത തെറ്റിന് പരിഹാരമാവെന്ന് നിങ്ങൾ തന്നെ പറയണം സർ. ഹലോ, ഞാൻ രവിയാ സംസാരിക്കുന്നത്. പറയടാ. സ്കൂളിൽ നീ കാരണം എല്ലാവരുടെ മുമ്പിലും ഞാൻ ഇൻസൾട്ട് ആയി. എനിക്ക് നിന്നെ ഇഷ്ടമായില്ല, നിന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമായില്ല. നിനക്ക് അഹങ്കാരം കുറച്ചൊന്നുമല്ല. എന്ത് പറഞ്ഞാലും അതിൽ ന്യായമുണ്ട്, നീതിയുണ്ടെന്നൊക്കെ പറഞ്ഞ് നീ എന്നെ ഡെയിലി കൊന്നോണ്ടിരിക്കാണ്. അതുകൊണ്ട് നിന്നെ വിട്ടും ഈ നാട് വിട്ടും ഞാൻ പോകും. രവി, നീ എന്തൊക്കെയായി പറയുന്നത്? ഇതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത്. ഞാനെല്ലാം നിന്നെ കാരണമുണ്ട്. നിന്റെ മുഖം കാണുമ്പോ എനിക്ക് അമ്മയെ ഓർമ്മ വരാറുണ്ട്. നീയും കൂടെ പോയ എനിക്ക് വേറെ ആരുണ്ടെന്ന് പറയടാ. എനിക്ക് നിന്നെ ഇഷ്ടമല്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഇങ്ങനെ സെന്റി അടിക്കുന്നുണ്ടാ. ഇങ്ങനെ പഠിച്ച് പാസ്സായ നീ വലിയ ആളാവോ? നിന്നെക്കാളും വലിയ ആളായി കാണിച്ചരടാ. മോനെ, നീ കാര്യം എന്താന്ന് ആദ്യം മനസ്സിലാക്ക. നീ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അപകടത്തിലേക്കാന്ന് നിനക്ക് അറിയില്ല. നിന്നെ പോലത്തെ എത്ര കുട്ടികളെ കാണാതെ പോകുന്ന അറിയോ? നീ ഇനി എന്ത് തെറ്റ് ചെയ്താലും ഞാൻ നിന്നെ വഴക്കു പറയില്ല. സത്യം, നമ്മുടെ അമ്മയാണ്. രവി, രവി, സമയം രാവിലെ 6 മണി. The time is 6 AM. എല്ലാവർക്കും സുപ്രഭാതം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം.
വ്യായാമശീലം നമുക്കെല്ലാവർക്കും ആരോഗ്യപരമായി നല്ലതാണ്. ഈ മാസത്തിൽ ഇതോടെ എട്ടെണ്ണമായി. നമ്മളെ കൊല്ലാൻ വേണ്ടി ഓരോന്ന് ഇറങ്ങിക്കൊണ്ട് ആരാ നീ? നിനക്കെന്തോടെ തനിച്ചു പറയണോ? ഓട. ഇന്ന് രാവിലെ 6 മണിക്ക് റോയ്പേട്ട് പാർക്കിൽ വെച്ച് RTO ഓഫീസറെ അജ്ഞാതനായ ഒരു യുവാവ് ബ്ലേഡ് കൊണ്ട് ക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകത്തെ നേരിട്ട് കണ്ട ആരും സാക്ഷി പറയാൻ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ പാർക്കിന് പുറത്ത് ചോളം വിറ്റുകൊണ്ടിരുന്ന ഒരു കച്ചവടക്കാരൻ കൊലയാളി അടയാളം കാണിക്കാമെന്ന് പോലീസിന് ഉറപ്പു നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ റോയ്പേട്ട് പോലീസ് FIR തയ്യാറാക്കി കേസെടുത്തു. കേസിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നു. ചോള വ്യാപാരിയുടെ ധൈര്യം. കൊലപാതകിയെ കാട്ടിക്കൊടുക്കാൻ തയ്യാർ. അവന്മാർ RTO കൊന്നു പിന്നെയാണോ?